ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ അരയ്ക്കാതെ കുറുകിയ ചാറോട് കൂടിയുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അയല മീൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കൊഴുപ്പാണ് ഈ കറിക്ക്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ചോറുണ്ണാനായിട്ട് വേറെ കറികളൊന്നും തന്നെ വേണ്ടി വരത്തില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10-20 ചെറിയ ഉള്ളിയും ഒരു കൂടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയും പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഞാനിവിടെ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ കറി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മളിത് വെളുത്തുള്ളി ആ ടൈം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ആ ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ അത് വഴണ്ടി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇത് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഈ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് അടുത്ത് നിന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി തക്കാളി വഴറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അല്പം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് മിക്സിയിലൊന്ന് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ബാക്കിയുള്ള ഓയിലിൽ ഞാൻ ഒരു അല്പം ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ചേർത്ത് വഴറ്റിയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ എണ്ണ ഇങ്ങനെ ഒരു കളറിൽ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണ്. കാരണം ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു തരിയൊക്കെ ഒന്ന് ചെറിയ ഒരു കളറൊന്ന് മാറി ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതായത് കരിഞ്ഞതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺചട്ടി അത് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് വേറെ എണ്ണ ഒഴിച്ച് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, കറിക്ക് ഇങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം വളരെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലാണ്, ഗ്യാസ് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ളതും കാശ്മീരി മുളകും മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. നിങ്ങളിത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള വെച്ച് ചെയ്താലും മതി. ഒരു വലിയ സവാള എടുത്താൽ മതി കേട്ടോ, അത് വഴറ്റിയിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ചൂട് വെള്ളമോ ചൂടാക്കാത്ത വെള്ളമോ ഏത് വേണോ ചേർക്കാവുന്നതാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ആ ഗ്രേവി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇന്നൊന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിൽ ഈ പുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് വാളൻ പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ വാളൻപുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് ഇന്നൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വാളൻപുളി ഉപയോഗിക്കാത്തവർക്ക് കുടംപുളി ഒരു 2 പീസ് കുടംപുളി ഇതിലേക്ക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മീനും കൂടെ വെന്ത് കിട്ടണമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം. അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ പുളിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് നോക്കുക, നോക്കിയതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത്, അത് കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്, മാത്രമല്ല മീനിൻ്റെ നടുകെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറി ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം മീൻ ചേർത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ആ മീനിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കറിയിൽ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് ആദ്യം നമുക്കതൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് സ്പൂണിട്ട് മിക്സ് ചെയ്യരുത്, ഇതുപോലെ എടുത്ത് വേണം ഇളക്കി എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ ചിലപ്പോൾ ഉഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കപ്പയോടൊപ്പം അതുപോലെ തന്നെ ചോറിനോടൊപ്പം ഒക്കെ നല്ലൊരു കറിയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം, കാരണം നമ്മൾ ആദ്യം ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലാസ്റ്റ് സമയം നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ല, ഓയിൽ കുറച്ച് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയോ സവാളയോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നാലഞ്ച് വറ്റൽമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം മീൻ ഒരല്പം നേരം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. എങ്കിലും അതിൻ്റെ ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് ഇനി അതിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു രീതിയിൽ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. കുറുകിയ ചാറോട് കൂടിയ കറി തന്നെയാണ്, നല്ല കൊഴുപ്പാണ് ഈ കറിക്ക്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.